ഹരേ കൃഷ്ണ രാധേ രാധേ ശ്യാം ഓങ്കും കുരുഭ്യോ നമഃ. സന്ധ്യാനേരത്ത് നിലവിളക്കിന് മുന്നിലിരുന്ന് നാമം ജപിച്ചാൽ പുണ്യം മാത്രമല്ല നല്ല ആരോഗ്യവും കിട്ടും. നിലവിളക്കിന് ഹൈന്ദവ ദർശനത്തിൽ വിശിഷ്ടമായ പ്രാധാന്യമാണുള്ളത്. എള്ളെണ്ണ ഒഴിച്ച് അതിൽ തുണിത്തിരിയോ അല്ലെങ്കിൽ പഞ്ഞിത്തിരിയോ ഇട്ട് കേരളത്തിലെ ഹൈന്ദു വീടുകളിൽ സന്ധ്യാസമയം കത്തിച്ചു വെക്കുന്ന ഒന്നോ അതിലധികമോ നിലകളോടുകൂടിയ പ്രത്യേകതരം വിളക്കിനെയാണ് നിലവിളക്ക് എന്ന് വിളിക്കുന്നത്. പ്രാചീനകാലം മുതൽക്ക് തന്നെ നിലവിളക്ക് കേരളത്തിൽ പ്രചുരപ്രചാരം നേടിയിരുന്നു. ആദ്യകാലങ്ങളിൽ ഓടിൽ തീർത്തതായിരുന്നു നിലവിളക്കുകളെങ്കിലും പിന്നീട് സ്വർണം, വെള്ളി, ചെമ്പ്, ഈയം എന്നീ പഞ്ചലോഹങ്ങളിലേക്ക് ഇത് വഴിമാറി. കേരളത്തിലെ മണ്ണിൽ ലോഹാംശം വളരെ കുറവായതിനാൽ പ്രകൃതിയിലും ശരീരത്തിലും ഇവയുടെ പോരായ്മ അനുഭവപ്പെടുന്നു എന്ന വിശ്വാസത്തിൽ ഹൈന്ദവ ഭവനങ്ങളിൽ കൊച്ചുകുട്ടികളായിരിക്കുമ്പോൾ തന്നെ പഞ്ചലോഹങ്ങളുടെ ആഭരണങ്ങൾ നമ്മൾ ധരിക്കാറുണ്ട്. ഇവ പ്രാണശരീരത്തിന് ചുറ്റും വലയം ചെയ്യുന്ന പ്രാണോർജത്തെ ബലപ്പെടുത്തുകയും ശരീരത്തിലെ ലോഹശക്തി ബലപ്പെടുത്തുകയും ചെയ്യുമെന്നാണ് വിശ്വാസം. ശരീരത്തിൽ ഇത് സ്ഥിരമായി ധരിക്കുന്നത് കൊണ്ട് സ്വർണത്തിൻ്റെ പോരായ്മ നികന്നു കിട്ടും. ചെമ്പ്, വെള്ളി, ഈയം ഇവയുടെ പോരായ്മ ഓട്ടുവിളക്കിലൂടെയും ഇരുമ്പിൻ്റെ ദൗർബല്യം വിളക്ക് കത്തിക്കാൻ ഉപയോഗിക്കുന്ന എള്ളെണ്ണയിലൂടെയും ലഭിക്കുമെന്നാണ് വിശ്വാസം. ഓടിലെ ലോഹമിശ്രിതവും എള്ളെണ്ണയിലെ ഇരുമ്പ് ശക്തിയും ചേർന്ന് ചൂടാവുമ്പോൾ അന്തരീക്ഷത്തിൽ ധാരാളം പ്രാണോർജം പ്രസരിക്കുകയും അന്തരീക്ഷത്തിലെ രോഗബീജങ്ങളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. അന്തരീക്ഷത്തിൽ വ്യാപിക്കുന്ന പ്രാണോർജം ശരീരത്തെയും പരിസരങ്ങളെയും ആരോഗ്യപൂർണമാക്കുന്നു. സൂര്യോദയത്തിലും സൂര്യാസ്തമയത്തിലുമാണ് നിലവിളക്ക് കൊളുത്തുന്നത്. രാവിലെ ബ്രാഹ്മുഹൂർത്തത്തിലും വൈകിട്ട് ഗോതുള്ളി മുഹൂർത്തത്തിലുമാണ് നിലവിളക്ക് ജ്വലിപ്പിക്കുന്നത്. തന്മൂലം ആദിത്യൻ പകൽ സമയത്ത് പ്രകൃതിയുടെ രക്ഷകനായും നിലവിളക്കിലെ അഗ്നി രാത്രിയുടെ കാവൽക്കാരനായും വാഴ്ത്തപ്പെടുന്നു. കൂടാതെ പകലും രാത്രിയും തമ്മിലുള്ള സന്ധിയിൽ അന്തരീക്ഷത്തിൽ വ്യാപിക്കുന്ന വിഷാണുക്കൾ വചനചംക്രമണ നാഡീവ്യൂഹങ്ങളെ ബാധിക്കാതിരിക്കാനായി ശുദ്ധമായ ശരീരത്തോടെ കത്തിച്ചു വെച്ച നിലവിളക്കിന് ചുറ്റുമിരുന്ന് ഏകാഗ്രതയോടെ സന്ധ്യാനാമം ജപിക്കുകയും വേണം. ഇതോടെ ഒരാളുടെ ജീവിതം ആരോഗ്യപൂർണമാകുന്നു. ഒരു ശരാശരി ഹൈന്ദവന്റെ നിലവിളക്കിനെക്കുറിച്ചുള്ള ശാസ്ത്രീയജ്ഞാനം ഇങ്ങനെയാണ്. പുലർച്ചെ 3:40 ബ്രാഹ്മുഹൂർത്തം ആരംഭിക്കുന്നത്, അതായത് സൂര്യോദയത്തിന് 3 മണിക്കൂർ മുമ്പ്. ഉച്ച തിരിഞ്ഞ് 3:40 അവരാജ്ഞം കഴിയുന്നതോടെ സന്ധ്യാസമയം തുടങ്ങുന്നു. ഇതിനെ ഗോതുള്ളി മുഹൂർത്തം എന്നാണ് പറയുന്നത്, അതായത് സൂര്യാസ്തമയ സമയത്തിന് 3 മണിക്കൂർ മുമ്പ്. രാവിലെ വിളക്ക് കൊളുത്തുന്നത് വിദ്യയ്ക്ക് വേണ്ടിയാണ്. ബ്രാഹ്മുഹൂർത്തത്തിൽ തലച്ചോറിലെ വിദ്യാഗ്രന്ഥി പ്രവർത്തിച്ചു തുടങ്ങുമെന്നാണ് പറയുന്നത്. സന്ധ്യയ്ക്ക് ഉമ്മറത്ത് നിലവിളക്ക് കൊളുത്തി വെക്കുന്നതാണ് സന്ധ്യാദീപം. ഇതൊരു ദിവസം പോലും മുടങ്ങാൻ പാടില്ല. സന്ധ്യാദീപത്തിന് ഹൈന്ദവ ജീവിതത്തിൽ വളരെയേറെ പ്രാധാന്യമുണ്ട്. സന്ധ്യയ്ക്ക് മുമ്പായി കുളിച്ച് അല്ലെങ്കിൽ കാലും മുഖവും കഴുകി ശരീരശുദ്ധി വരുത്തുക. ശുഭവസ്ത്രം ധരിക്കണം. ഓട്, പിത്തള, വെള്ളി, സ്വർണം എന്നീ ലോഹങ്ങളിൽ നിർമ്മിച്ച വിളക്കുകളാണ് ഉപയോഗിക്കേണ്ടത്. പാദങ്ങളിൽ ബ്രഹ്മാവും മധ്യത്തിൽ വിഷ്ണുവും മുകളിൽ ശിവനുമെന്ന ത്രിമൂർത്തി ചൈതന്യവും ഒന്നിക്കുന്നതിനാൽ നിലവിളക്കിനെ ദേവിയായി കരുതി വരുന്നു. വിളക്ക്, ശംഖ്, പൂജാഗ്രന്ഥം, മണി എന്നിവയുടെ ഭാരം ഭൂമിദേവി നേരിട്ട് താങ്ങത്തില്ല എന്നതിനാൽ നിലവിളക്ക് പീഠത്തിന്റെ തട്ടിന് മുകളിൽ പ്രതിഷ്ഠിക്കണം. നിലവിളക്കിന് സംഭവിക്കുന്ന അശുദ്ധി വീടിന്റെ ഐശ്വര്യത്തെ ബാധിക്കും. കഴുകി മിനുക്കിയ ശേഷം കൊളുത്തുന്നതിന് മുമ്പ് നിലവിളക്കിന്റെ പാദങ്ങളിലും കഴുത്തിലും നെറ്റിയിലും ആദ്യം ഭസ്മം കൊണ്ട് 3 വരയും അതിന് മധ്യേ ചന്ദനം കൊണ്ടൊരു വരയും ചന്ദനത്തിന് മധ്യേ കുങ്കുമം കൊണ്ടൊരു പൊട്ടും വേണം. നിലവിളക്കിന്റെ ശിരോഭാഗത്തായി കെട്ടേണ്ട പുഷ്പമാല്യത്തിൽ ഭദ്രകാളിക്ക് പ്രിയപ്പെട്ട ചെമ്പരത്തിപ്പൂവ് പ്രധാനമാണ്. ശനിദോഷം അകറ്റാനും പ്രതിപ്രീതിക്കായി എള്ളെണ്ണയുമാണ് ഉത്തമം. തെക്ക് പടിഞ്ഞാറ് കന്നിമൂലയിലുള്ള പൂജാമുറിയിലാണ് നിലവിളക്ക് സ്ഥാപിക്കേണ്ടത് എന്നാണ് ഹൈന്ദവ സങ്കല്പം. തെക്ക് വടക്കായി നിലവിളക്ക് കൊളുത്തുന്നത് ദോഷമത്രേ. താന്ത്രിക കർമ്മങ്ങളിലും മന്ത്രഭാഗത്തിലും അഷ്ടമംഗല്യ പ്രശ്നത്തിലുമൊക്കെ നിലവിളക്കിന്റെ സാന്നിധ്യം അനിവാര്യമാണ്. വൃത്തിയാക്കി വച്ചിരിക്കുന്ന നിലവിളക്കിൽ എള്ളെണ്ണയൊഴിച്ച് തിരികത്തിച്ച് ദീപം ഇന്ന് 3 പ്രാവശ്യം ഉച്ചരിച്ച് ഉമ്മറത്ത് വൃക്ഷങ്ങൾക്കും ചെടികൾക്കും പക്ഷിമൃഗാദികൾക്കും കാണത്തക്ക വിധം പീഠത്തിൽ വയ്ക്കുക. സന്ധ്യ കഴിയുന്നതുവരെ കുടുംബാംഗങ്ങൾ എല്ലാവരും ചേർന്ന് വിളക്കിന് സമയം വരുന്ന് സന്ധ്യാനാമം ജപിക്കണം. വെറും നിലത്തിരുന്ന് ധ്യാനം, ജപം ഇവ അരുത്. പുൽപ്പായ, കമ്പളം, പലക അങ്ങനെ ഏതെങ്കിലും ഒന്നിലിരുന്നേ ഇത് പാടുള്ളൂ.
ധ്യാനം, ജപം ഇവ കൊണ്ട് മനുഷ്യ ശരീരത്തിന് ലഭിക്കുന്ന ഊർജം നഷ്ടപ്പെടാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിലത്തിരുന്നാൽ ഊർജം ഭൂമിയിലേക്ക് സംക്രമിക്കും എന്നാണ് വിശ്വാസം. വിളക്കിലെ തിരികൾ തെളിക്കുന്നതിനും പ്രത്യേക ചിട്ടകൾ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. പ്രഭാതത്തിൽ കിഴക്കോട്ടും പ്രദോഷത്തിൽ കിഴക്ക് പടിഞ്ഞാറും തിരിയിടേണ്ടതാണ്. 2, 5, 7, 9 എന്നിങ്ങനെയാണ് തിരുനാളങ്ങളുടെ ക്രമം. മംഗള അവസരങ്ങളിൽ 5ഓ 7ഓ 9ഓ തിരികൾ തെളിയിക്കാവുന്നതാണ്. ഒറ്റ തിരിയിട്ട് കൊളുത്തുന്നത് മഹാവ്യാധിയും 2 തിരി ധനസമൃദ്ധിയും 3 തിരി ദാരിദ്ര്യവും 4 തിരി ആലസ്യവും 5 തിരി സർവ ഐശ്വര്യമെന്നും വിധിയുണ്ട്. 2 തിരിയിട്ട് 1 ജ്വാല വരത്തക്ക വിധം പ്രഭാത സന്ധ്യയിലും 4 തിരിയിട്ട് 2 ജ്വാല വരത്തക്ക വെണ്ണം സായം സന്ധ്യയിലും കൊളുത്തി വരുന്നു. 1 ജ്വാലയെങ്കിൽ കിഴക്കോട്ടും 2 എങ്കിൽ കിഴക്കും പടിഞ്ഞാറും 5 എങ്കിൽ 4 ദിക്കുകൾക്കും പുറമെ വടക്ക് കിഴക്കേ മൂലയിലേക്കും ജ്വാല വരും വിധമാകണം കൊളുത്തേണ്ടത്. കൊളുത്തുമ്പോൾ കിഴക്ക് നിന്നാരംഭിച്ച് പ്രദക്ഷിണ സമാനം ഇടതുവശത്തുകൂടി ക്രമപ്രകാരം കൊളുത്തി ഏറ്റവും അവസാന തിരിയും തെളിച്ച ശേഷം കൈ മുന്നോട്ടെടുക്കാതെ പിറകിലോട്ട് വലിച്ച് കൊള്ളിക്കളയണം. ഗംഗയെന്ന സങ്കല്പത്തിൽ കിണ്ടിയിൽ ജലപുഷ്പങ്ങൾ വെക്കുമ്പോൾ കിണ്ടിയുടെ വാല് കിഴക്കോട്ട് വരണം എന്നാണ് നിയമം. നിലവിളക്ക് കൊളുത്തുമ്പോൾ പാദരക്ഷകൾ ഉപയോഗിക്കുകയോ കൈയടിക്കുകയോ അരുത്. എണ്ണ മുഴുവൻ പറ്റി കരിന്തിരി കത്താതെ നിലവിളക്ക് അണയ്ക്കണം. നാരായണ ജപത്തോടെ വേണം നിലവിളക്ക് അണയ്ക്കേണ്ടത്. കരിന്തിരി കത്തി അണയുന്നത് അശുഭമെന്നും വസ്ത്രം വീശി കെടുത്തുന്നത് ഉത്തമമാണെന്നും വിശ്വാസം. ഊതി അണയ്ക്കുന്നതും കൈകൊണ്ട് തട്ടി അണയ്ക്കുന്നതും വിളക്കിനെ നിന്ദിക്കലാണ്. സർവം കൃഷ്ണാർപ്പണമസ്തു. ഹരി ഹരി ബോൾ. രാധേ രാധേ ശ്യാം.